കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വരുമ്പം ഈ ഒരു കോണ്ടെക്സ്റ്റോട് വരുമ്പം സാർ എങ്ങനെയാണ് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സാറിനെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കോഴിക്കോട്? കോഴിക്കോടിന് അതിൻ്റെതായ ഒരു 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 സ്നേഹമാധുര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ പോയിട്ടുണ്ടെങ്കിൽ പോലും കോഴിക്കോട് വരുമ്പോൾ എന്തോ ഒരു ഒരു വീട്ടിൽ വരുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവാറുണ്ട്. ഈ കോഴിക്കോടിൻ്റെ ഒരു സ്നേഹവും മാധുര്യവും പിന്നെ എന്താണ് മലയാളികൾ മുഴുവൻ വന്നു ചേരുന്ന ഒരു ഇടം എന്ന നിലയിൽ തന്നെ ഞാൻ എൻ്റേതായ ഒരു ഇടത്തിൽ വന്നതുപോലെ ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ എല്ലാ വർഷവും ഫെസ്റ്റിവലുകൾക്ക് ഈ സമയം നോക്കി ഇവിടെ വരാറുള്ളത്. ഒരു ഭയങ്കര വ്യത്യസ്തമായ അനുഭവമാണ് മറ്റേത് ഫെസ്റ്റിവലുകളേക്കാൾ. അത് സാഹിത്യപരമല്ല എന്നുള്ളതാണ്, സ്നേഹപരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാർ അതുപോലെ തന്നെ ഇവിടുത്തെ യൂത്തും ഇവിടുത്തെ ഒരു യൂത്തിൻ്റെ ക്രൗഡിൻ്റെ വൈബും സാർ എങ്ങനെയാണ്? വളരെ ആശാവഹം എന്നാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഈ സാഹിത്യം എന്താ അവസാനിച്ചു പോയി, ഈ കുട്ടികളാരും സാഹിത്യം വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഈ കുട്ടികളെ കാണുമ്പോഴാണ്, അവരുടെ ആവേശം കാണുമ്പോഴാണ്, അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ്, അവരുടെ ക്രിയാത്മകമായ ഇടപെടൽ കാണുമ്പോഴാണ്, അങ്ങനെയൊന്നും അല്ല, അവർ നന്നായി വായിക്കുന്നുണ്ട്, അവർ വലിയ പ്രത്യാശയുണ്ടെന്ന് മനസ്സിലാവുന്നത്. അത് നമുക്കൊക്കെ നൽകുന്ന എഴുത്തുകാർക്ക് നൽകുന്ന വലിയൊരു ഊർജ്ജമുണ്ട്. നാളെയും ഇതൊക്കെ വായിക്കാൻ ഒരാൾ ഒരു സമൂഹം ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു വലിയ ഊർജ്ജമുണ്ട്. അത് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ വരുന്നത്. അതേപോലെ ഇപ്പോഴത്തെ റീഡിങ്ങിനെ പറ്റിയും ഇപ്പോഴത്തെ ഇപ്പോൾ ഇറങ്ങുന്ന ലിറ്ററി ടെക്സ്റ്റുകളും അതിൻ്റെ ഒരു ട്രെൻഡിനെ പറ്റി സാറിന് എങ്ങനെ? പുതിയ റീഡിങ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ എന്താണ് സിറ്റുവേഷൻസ് മാറി മറിഞ്ഞു പോകുന്ന കഥാ റീഡിങ് പാറ്റേൺ ആണുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെ ഒരു 50 പേജൊക്കെ കഴിയുമ്പോഴായിരിക്കും കഥയിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. ഇപ്പോൾ പുതിയ ഒരു ആൾക്കാർ ഈ വിഷ്വൽ മീഡിയയുടെ ഒരു കടന്നുവരവോടുകൂടി അത് അവരുടെ എന്താണ് മൊത്തം വായനയെയും അവരുടെ ബോധന രീതിയെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗം സിറ്റുവേഷൻസ് മാറി മാറി പോകുന്ന ഒന്നായിരിക്കണം എന്ന് ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കുറേ ഇവരെ എന്താണ് നിരീക്ഷിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. എന്ന് മാത്രമല്ല പിന്നെ പുതിയ കുട്ടികളുടെ ഒരു വായന എന്ന് പറയുന്നത് അവരങ്ങനെ വാസ്റ്റായി എല്ലാം വായിക്കുകയല്ല, തിരഞ്ഞെടുത്ത ചില എക്സ്ക്ലൂസീവായ ചില സാധനങ്ങൾ പരക്കെ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു വായനയിലേക്ക് പരിമിതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റെല്ലാ വായനയുടെ സ്വഭാവവും അതുപോലെ നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാർ എല്ലാം ഇവിടെ കോഴിക്കോട് ലിറ്ററി ഫെസ്റ്റിവലിൽ വരുമ്പം വേറെ പുസ്തകങ്ങളും ലിറ്ററി ആൾക്കാരും കടന്ന് വേറെ ഒന്ന് അട്രാക്ട് ചെയ്യുന്നത് ഫുഡാണ്. ഫുഡ് ഇവിടുന്ന് നടന്ന് ചെന്ന് കഴിക്കാൻ പറ്റുന്ന പല പല സ്ഥലങ്ങൾ, സാറിന് ഇത് എന്തുമാത്രം അട്രാക്ട് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഒരു സുഹൃത്ത് ഭക്ഷണം കഴിക്കാൻ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ കുഴിമന്തി മേടിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും കോഴിക്കോട് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യമായി ആലോചിക്കുന്നത് എന്താണ് ആഹാരം തന്നെയാണല്ലോ, അതിൻ്റെ ഒരു മാധുര്യം. ഞാൻ ഈ പറഞ്ഞതുപോലെ പല ദേശങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും കോഴിക്കോടിൻ്റെ ആഹാര രുചി ഒന്ന് വേറിട്ടത് തന്നെയാണ്. വ്യത്യസ്ത തരം എന്താണ് ആഹാരങ്ങൾ കൊണ്ട് നമ്മളെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ കൊതിപ്പിക്കുന്ന ഒരു ഇടമായിട്ട് തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 4 ദിവസങ്ങൾ ആഹാരത്തിൻ്റെ ദിവസങ്ങൾ കൂടിയാണ്. സാർ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ് ആടുജീവിതം. അപ്പം ഒന്ന് പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവർ സാറിൻ്റെ പുസ്തകം ബേസ് ചെയ്തിട്ടാണ്. സാർ എന്തുമാത്രം എക്സൈറ്റഡ് ആണ്, കാരണം സാറിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പുസ്തകം തന്നെയായിരിക്കും ഒരു ഫിലിം ഫോമിലോട്ട് വരാൻ പോകുന്നത്. അല്ല, വളരെയധികം. കാരണം അല്ലെങ്കിൽ നമ്മൾ വായനക്കാരൻ ഓരോരുത്തരും അനുഭവിച്ചത് എങ്ങനെയാണ് ഇത് എന്താണ് സ്ക്രീനിൽ കാണുന്നത് എന്നുള്ളൊരു ഒരാകാംക്ഷ എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്. ഞാനതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു, ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇതുവരെ ഏതാണ്ട് പകുതിയോളം ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ വീണ്ടും മാർച്ചിൽ വീണ്ടും അടുത്ത ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഈ വർഷാവസാനത്തേക്കൊക്കെ അത് റിലീസായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.